എന്റർടൈൻമെന്റ് വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയുടെ വിവാഹം അടുത്തു വരികയാണ്. അതിനോടനുബന്ധിച്ച് സഹോദരിമാരായ ഇഷാനിയും അഹാനയും ഹൻസികയും നൽകിയ സർപ്രൈസ് ബ്രൈഡ് ടു ബി പാർട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം. വളരെ മനോഹരമായാണ് സഹോദരിമാർ ദിയയ്ക്ക് ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിങ്ക് നിറത്തിലുള്ള തീമായിരുന്നു ഈ ഫംഗ്ഷൻ്റേത്. യൂട്യൂബിലെ ട്രെൻഡിംഗ് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ദിയയുടെ ഈ ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ. ദിയയുടെ ഫാമിലിയോടൊപ്പം ചില സുഹൃത്തുക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ദിയയ്ക്ക് സർപ്രൈസ് നൽകിക്കൊണ്ടാണ് ദിയയുടെ വരനായ അശ്വിൻ ഈ പാർട്ടിയിലേക്ക് വരുന്നത്. അശ്വിൻ എത്തിയ സമയത്ത് എല്ലാവരും ആഹാരം കഴിക്കുന്ന തിരക്കിലായിരുന്നു. അതിനാൽ തന്നെ അശ്വിനെ ആരും അധികം ശ്രദ്ധിച്ചില്ല. അശ്വിൻ ഒരു കസേരയെടുത്ത് ദിയയുടെ അടുത്ത് ലാപ്ടോപ്പ് ഓണാക്കി ഇരിക്കുകയായിരുന്നു. ദിയ ബ്രൈഡ് ടു ബി പാർട്ടിയുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ചാണ് പലരും നെഗറ്റീവ് കമൻറ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷാനിയെയാണ് പലരും ഈ വീഡിയോയിൽ കുറ്റം പറയുന്നത്. കാരണം അശ്വിൻ വന്നപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ സംസാരിക്കുകയോ പോയിട്ട് ചിരിച്ചതുമില്ല. ഇഷാനിയുടെ ശ്രദ്ധ മുഴുവൻ ആഹാരത്തിലായിരുന്നു. ഇതുവരെ ഭക്ഷണം കണ്ടിട്ടില്ലേ എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകളും ഇഷാനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബത്തിലെ മരുമകനാകാൻ പോകുന്നയാളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നും വന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തിട്ടില്ലെന്നും ആളുകൾ കമൻറ്റ് ചെയ്യുന്നു. ദിയ മാത്രമാണ് അശ്വിനെ മൈൻഡ് ചെയ്തതും സംസാരിച്ചതും. ബാക്കിയുള്ളവരെല്ലാം ആഹാരം കഴിക്കുന്നതിൻ്റെ ശ്രദ്ധയിലായിരുന്നു. ഇങ്ങനെയുള്ള നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് ഇഷാനിക്കെതിരെയും അതുപോലെ ദിയയുടെ ഫാമിലിക്കെതിരെയും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദിയ കൃഷ്ണ ഇതിനെതിരെ പ്രതികരിക്കുകയും കമൻറ്റിലൂടെ ഒരു റിപ്ലൈ നൽകുകയും ചെയ്തു. ആഹാനയും ഇഷാനിയും ചേർന്നാണ് ഇങ്ങനെയൊരു സർപ്രൈസ് പാർട്ടി ഒരുക്കിയിരിക്കുന്നത്. അവർ തന്നെയാണ് അശ്വിനെ ഈ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള മോശം കമൻ്റ് ഇടുന്നവരെ ഞാൻ ബ്ലോക്കാക്കുമെന്നും ദിയ പറഞ്ഞു.